ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിലിം സൊസൈറ്റികളുടെ പ്രവർത്തനം സജീവമായി തുടങ്ങിയ ഈ കാലഘട്ടത്തിൽ കാതൽ എന്ന സിനിമയെക്കുറിച്ചുള്ള ഒരു ചർച്ച സംഘടിപ്പിക്കുകയുണ്ടായി. ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ഞാനും പോയിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അവിടെ വിഷയം ഈ കാതലിനെക്കുറിച്ച്, ഈ കാതൽ സിനിമയുടെ എല്ലാ വശങ്ങളും, അതായത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എല്ലാ വശങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു യുവ സിനിമ നിരൂപകൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞിങ്ങനെയാണത്, ഇതേ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് മുഖം നോക്കാതെ സംസാരിക്കാം, സിനിമ കണ്ടവർ എന്ന് പ്രത്യേക അടിവരയിടുകയും ചെയ്യുന്നുള്ളതാണത്. അപ്പോൾ ഇദ്ദേഹം ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞപ്പോഴും മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടും ശരിക്കും ഒരു പോസിറ്റീവ് മാത്രമായിട്ടാണ് ശരിക്കും സംസാരിച്ചിട്ടുള്ളത്. നെഗറ്റീവ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും അതിൽ പറയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരു വൺ സൈഡ് സിനിമ അഭിപ്രായം മാത്രമാണത്. ഞാനും സിനിമ കണ്ടിട്ടുള്ളതാണത്. പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാനുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനത് പറയില്ല, കാരണം ഇവിടെ ചർച്ച ചെയ്യേണ്ട കുറേ പേരുണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞാലും ഇതിൽ പോസിറ്റീവ് വശങ്ങൾ മാത്രമാണ് കൂടുതൽ വരാൻ സാധ്യത എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരുണ്ട്. അത് പ്രത്യേകിച്ച് മമ്മൂട്ടിയായിട്ടുള്ള ബന്ധങ്ങൾ ചില സൂചിപ്പിച്ചേക്കാം. അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിൽ ഇടപെടുന്നില്ല, ഇവിടെ ഇരിക്കുന്നവർ തന്നെ ചർച്ചയിൽ പങ്കെടുക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചയിൽ പങ്കെടുക്കാൻ ആദ്യം എണീറ്റത് ഈ സാംസ്കാരിക രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു ലേഡിയാണെന്നറിയിക്കണം. ലേഡി എന്ന് പറഞ്ഞാൽ ഒരു യുവതിയാണ്, അവരത്യാവശ്യം സിനിമാ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പിൻ്റെയും ആളല്ല. അവർ വളരെ നിശിതമായിട്ടാണ് ഈ വിഷയം അവതരിപ്പിച്ചവനെ കാര്യം ചൂണ്ടിച്ചത്. ഇത് മമ്മൂട്ടിയുടെ ഒരാളാണ് ഈ വിഷയം അവതരിപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന ആമുഖത്തോടെയാണ് ആ യുവതി തുടങ്ങിയത്. കാരണം ഞാൻ ഈ സിനിമ കണ്ടിട്ടുള്ളതാണെന്ന് അവർ പറഞ്ഞു. ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും ഈ സിനിമയോട് നിങ്ങൾ പറയുന്ന അത്ര പ്രതിപത്തി എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ്. എല്ലാവരും പറയുന്നത് ആ സ്ത്രീയും ഈ ഇയാളും തമ്മിലുള്ള ഭാര്യാഭർത്തൃബന്ധം നല്ലതായിരുന്നു, ഒരു സ്നേഹമുണ്ട്, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് 20 വർഷത്തിന് ശേഷം വേണ്ടിയിരുന്നോ ഇങ്ങനൊരു പ്രശ്നമുണ്ടാകാൻ? തൻ്റെ ഭർത്താവ് ഇത്തരക്കാരനാണെന്ന് തോന്നിയൊരു ഘട്ടത്തിൽ എന്തുകൊണ്ട് ആ വിവാഹ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി നല്ലൊരു കുടുംബജീവിതം ഉണ്ടാക്കാമായിരുന്നില്ലേ എന്നൊരു നിശിതമായ വിമർശനമാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്നാണ് ആ സ്ത്രീ ചോദിച്ചത്. അങ്ങനെ പലരും നെഗറ്റീവായ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞായിരിക്കുന്നു മമ്മൂട്ടിയുടെ ഫാൻ എന്ന് പറയുന്നാൽ മമ്മൂട്ടി എപ്പോഴും ചായം തേച്ച് മിനുക്കിയെടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇരുന്നത്. ഇവരുടെ തന്നെ നോക്കുക, ഇവരുടെ തന്നെ ചാനലെടുത്ത് നോക്കുക, ഫിലിമി പ്ലസ്, അതിലെപ്പോഴും ഒരു മമ്മൂട്ടി സ്തുതിയാണ് പറയാറുള്ളത് എന്ന് എന്നെ എരിവ് കയറ്റാൻ വേണ്ടി സംസാരിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ എത്ര എരിവ് കയറ്റിയാലും അങ്ങനെ എരിവൊന്നും നമുക്ക് കേൾക്കില്ല. മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പോസിറ്റീവ് വശങ്ങൾ ഞങ്ങളുണ്ടെങ്കിൽ പറയാറുണ്ട്, നെഗറ്റീവും ഞങ്ങൾ പറയാറുണ്ട്. കാരണം ഒരു കല ആസ്വദിക്കുമ്പോൾ ആദ്യം നെഗറ്റീവ് കണ്ടെത്തുന്ന സ്വഭാവക്കാരല്ല ഞങ്ങൾ. കാരണം അതൊരു നടൻ്റെ മാത്രം കഴിവല്ല, അതൊരു കൂട്ടായ്മയുടെ കഴിവാണ്. നിങ്ങൾ മമ്മൂട്ടിയെക്കുറിച്ച് പുകഴ്ത്തി പറയുമ്പോഴും ആ ജ്യോതിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. എന്തിനും മമ്മൂട്ടിയുടെ അപ്പച്ചനായിട്ട് അഭിനയിച്ച ആളെക്കുറിച്ച് പറയോ പറ്റുമോ? അല്ലെ, മമ്മൂട്ടിയായി ബന്ധപ്പെട്ട സ്ത്രീക്ക് പകരം പുരുഷ കഥാപാത്രം മമ്മൂട്ടിയുടെ ജീവിതത്തിലേക്ക് വന്ന ആ പുരുഷ കഥാപാത്രത്തിൻ്റെ അഭിനയം നമുക്ക് മാറ്റി നിർത്താൻ പറ്റുമോ? എന്തിന് മമ്മൂട്ടിയുടെയും ജ്യോതിയുടെയും മകളായി അഭിനയിച്ച ആ പെൺകുട്ടിയുടെ അഭിനയം പോലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുമോ എന്നുള്ള ആമുഖത്തോടെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആദ്യം ഈ സിനിമ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ടുള്ളതാണ്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ ഈ സിനിമ നിരോധിച്ചു എന്നുള്ള വാർത്ത കേട്ടതിന് ശേഷമാണ് ഈ സിനിമ റിലീസ് ചെയ്തത്, ഈ സിനിമ ഇവിടെ തിയേറ്ററിലേക്ക് വന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ ആദ്യത്തെ സിനിമ കാണുമ്പോൾ, കാണുന്നതിന് മുൻപ് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ കമ്പനിയും ഒരു പ്രചരണം ഉണ്ടായിരിക്കുന്നു. ഈ സിനിമയിൽ, എൻ്റെ സിനിമയിൽ സാധാരണ കാണാവുന്ന ആക്ഷൻ രംഗങ്ങളില്ല, പാട്ട് സീനുകളില്ല, വെടിപ്പുര തോക്കെടുക്കുന്ന രംഗങ്ങളില്ല. എന്തിനു പറയുന്നു, കൂടുതൽ ഫാമിലി പക്കാ സെൻറ്റിമെൻസ് ഇല്ല, കോമഡി ഇല്ല, ഒന്നുമില്ല. ഇതൊന്നുമില്ലാത്തൊരു സിനിമയാണ് ഇത്. ഇത് കാണാനാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് എന്നുള്ളൊരു പ്രചരണമാണ് ഈ മമ്മൂട്ടിയെ സിനിമയെക്കുറിച്ചുണ്ടാക്കിയത്. അപ്പോൾ ചോദിച്ചു, ഇതെന്ത് സിനിമ, ഇതൊന്നുമില്ലാതെ ഇതെന്ത് സിനിമ, ഇത് ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ള ചിന്താഗതിയിലേക്കാണ് പോയതെന്ന് ആലോചിക്കണം. സിനിമ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി, അവർ ആദ്യം ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞതിൻ്റെ 90% തെറ്റാണ്.
കാരണം ഈ സിനിമയിൽ തോക്കെടുക്കുന്നില്ല, വെടിവെപ്പില്ല, ആക്ഷൻ രംഗങ്ങളില്ല, ഡൂപ്പില്ലാതെ അടിയോടി ഇതൊന്നുമില്ല, അതൊക്കെ ശരിയാണത്. പക്ഷെ അത് വിട്ടുകൊണ്ട് മനസ്സിനെ ഉലയ്ക്കുന്ന രീതിയിലുള്ളൊരു സിനിമയായിരുന്നു എന്നുള്ളത്. ഈ സിനിമയെ ആദ്യം എതിർത്തവരാരൊക്കെയാണെന്ന് ആലോചിക്കണം. രണ്ട് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് ആദ്യം ഈ സിനിമയെ എതിർത്തതെന്ന് ആലോചിക്കണം. അതിൽ ഒരു മതവിഭാഗം പ്രത്യേകിച്ച് എതിർക്കാൻ കാരണം ഈ സിനിമ ഗൾഫ് രാജ്യങ്ങളിൽ നിരോധിച്ച കാരണമാണെന്ന് ആലോചിക്കണം. അപ്പോൾ ചോദിക്കും, ഗൾഫ് രാജ്യങ്ങളിൽ മമ്മൂട്ടിക്ക് നിറയെ ഫാൻസുകളില്ലേ, മമ്മൂട്ടിയുടെ സൗര സാമ്രാജ്യം പോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങൾ എന്നൊക്കെ ചോദിക്കുകയും, ഇതൊക്കെ ശരിയായിരിക്കാം. ഒരു സിനിമ അവിടെ നിരോധിക്കാൻ കാരണം ആ രാജ്യത്തിൻ്റെതായ ചില നിയമങ്ങളുണ്ട്, അത് അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. അവരുടെ നിയമങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടതില്ല. കാരണം നമ്മുടെ ഈ നാട്ടിൽ തന്നെ ചില സിനിമകൾ ചിത്രീകരിക്കുന്നതിന് മുമ്പ് തന്നെ ചിത്രീകരണം നിർത്തിവെക്കേണ്ട ഗതികേടുകൾ ഈ രാജ്യത്തുണ്ടായിരിക്കാം. അതൊരു ശൂലം കാണിക്കുന്നതിൻ്റെ പേരിലോ മറ്റോ ആയിരിക്കാം, ശൂലത്തിനെ കുറ്റം പറഞ്ഞതിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഹിന്ദു നിയമമുള്ള ആൾ മുസ്ലിം കഥാപാത്രത്തെ അഭിനയിച്ച, ഇങ്ങനെയൊക്കെ ചില നിസ്സാര കാരണത്തിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രചരണങ്ങളുണ്ടായിരിക്കാം. പല സിനിമകളും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ മാറ്റിവെച്ച് അറിയാലോ, നമ്മൾ അവിടേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഈ സിനിമ ആദ്യത്തെ മോർണിംഗ് ഷോ കാണാൻ മമ്മൂട്ടിയുടെ ഫാൻസുകാരോ ആരാധകരോ ഉണ്ടായില്ല. കാരണം ഞാൻ കണ്ട തിയേറ്ററുകളിൽ വെറും 47 പേര് മാത്രമായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് ഷോ കാണാനുണ്ടായിരുന്നത്. ഞങ്ങൾ നിരാശരായിരുന്നു, ഒരു മമ്മൂട്ടി പടത്തിന് ഇത്രയും കുറച്ച് ആളുകളോ? സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നടങ്കം പറയുകയുണ്ടായി, ഈ സിനിമ ഹിറ്റായില്ലെങ്കിൽ, ഈ സിനിമ അഭിപ്രായം ഉണ്ടായില്ലെങ്കിൽ, ഈ സിനിമ കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ ഏത് സിനിമ ഏറ്റെടുക്കും എന്നുള്ളത്. അത് സത്യമായിരുന്നു. ഞങ്ങൾ തിയേറ്റർ വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകളുടെ എണ്ണം കൂടി, അത് പിന്നെ വൈകിട്ടുള്ള സിനിമയ്ക്ക് അതിൻ്റെയൊക്കെ ഇരട്ടിയായി. സെക്കൻഡ് ഷോ വന്നപ്പോൾ തിയേറ്റർ ഫുള്ളായി എന്നാലയക്കണം. എന്താണ് സംഭവിച്ചത്? ദുഷ്പ്രചരണങ്ങൾ ഈ സിനിമയെക്കുറിച്ച് ഉണ്ടായിരിക്കാം. ഈ സിനിമ മനുഷ്യത്വരഹിതമായൊരു സിനിമയാണ്, ഈ സിനിമ ആൻറ്റി സ്ത്രീ സിനിമയാണ് എന്നൊക്കെ പറഞ്ഞത്, ഇത് ഇതിനേക്കാൾ ഭേദം സ്ത്രീയുടെ ലെസ്ബിയൻ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു എന്ന് പറഞ്ഞവരുമുണ്ടെന്ന് ആലോചിക്കണം. നമ്മൾ ആ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. രണ്ടു തരത്തിൽ നിയമമായ കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇതിലൊരു മനുഷ്യത്വ വശമുണ്ടെന്ന് ആലോചിക്കണം. ആ മനുഷ്യത്വ വശം തന്നെയാണ്, അതിൻ്റെ സ്നേഹം തന്നെയാണ് മമ്മൂട്ടിയുടെയും ജ്യോതികയുടെയും മറ്റു കഥാപാത്രങ്ങളിലൂടെ പ്രതിഫലിച്ചതിൽ. ഇതിന് ശത്രുക്കളില്ല എന്നുള്ളതാണെന്ന് ആലോചിക്കണം. ശത്രുക്കളില്ലാത്ത, എതിരാളികളില്ലാത്ത ഒരു സിനിമയുടെ കഥാബീജം തന്നെയാണ് കാതിലെന്ന് ആലോചിക്കണം. കാതിലിപ്പോൾ നിരവധി അവാർഡുകൾ നേടി, ഇതൊക്കെ ശരി തന്നെയാണ്, നിരവധി ഫെസ്റ്റിവലിൽ പോയൊക്കെ ശരിയാണത്. പക്ഷേ ആദ്യം എതിർത്തവർ പിന്നീട് ഈ സിനിമയെ കൈനീട്ടി സ്വീകരിച്ചു. ആദ്യം കുടുംബസമേതം കാണില്ല എന്ന് തീരുമാനിച്ചവർ ആദ്യം ഈ സിനിമ കണ്ടുകൊണ്ട് തന്നെ ഇത് കുടുംബസമേതം കാണാവുന്ന സിനിമയാണെന്ന് തീരുമാനിക്കുകയും കുടുംബസമേതം പോയി കാണുകയും ചെയ്യുന്ന ആലോചിക്കണം. ഇപ്പോൾ കുടുംബങ്ങളാണ് ഈ സിനിമ ഏറ്റെടുത്തിരിക്കുന്ന ആലോചിക്കണം. ഇതൊരു പുതിയ സംസ്കാരം തന്നെയാണ്. ആ സംസ്കാരവുമായി ഇടപഴകാൻ, നിയമവുമായി ഇടപഴകാൻ, വ്യക്തിജീവിതത്തിലേക്ക് അനാവശ്യമായി കടന്നു ചെല്ലാതിരിക്കാൻ ഒരു സന്ദേശം കൂടിയാണ് ഈ സിനിമ എന്നുള്ളതാണ് എനിക്ക്. പ്രത്യേകിച്ച് മമ്മൂട്ടിയോടൊപ്പം തന്നെ ജ്യോതിക കയ്യടി നേടിയിരിക്കുന്നു. ഇവരുടെ ജൈത്രയാത്ര തുടരുകയാണ്, തുടരട്ടെ. ഇത്തരം സിനിമകൾ മലയാള സിനിമയെ ധന്യമാക്കട്ടെ.